എല്ലാവർക്കും ത്രെഡ് സിറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ചിനി ജേസൻ. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഫോൾഡഡ് സ്ലീവ്സ് വെച്ച് കൊടുക്കണേന്നാണ് നോക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ സ്ലീവ്സ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഒരു ബട്ടനും കൂടി വെക്കാനുണ്ട്, ബട്ടൺ വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് ബട്ടൺ വേണമെങ്കിൽ ബട്ടൺ വെച്ച് കൊടുക്കാം, അതില്ലെങ്കിൽ ഇതുപോലെ സ്റ്റിച്ചസ് കൊടുക്കാം. സ്ലീവ്സിൻ്റെ തുമ്പത്തായിട്ട് ചെറിയൊരു സിക്സാക് സ്റ്റിച്ചും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോളർ, റൗണ്ട് കോളർ നെക്ക് കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ഭാഗം ഞാൻ ഫോൾഡഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഫോൾഡഡ് സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ലീവ് 3/4 സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൽബോ വരെയുള്ള സ്ലീവാണിത്. സ്ലീവിന് ഞാൻ എടുത്തിരിക്കുന്ന ലെങ്ത്ത് 14 ഇഞ്ചാണ്. താഴത്തെ അത് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് 14 ഇഞ്ച് എടുത്തിരിക്കുന്നത്. താഴത്തെ വിഡ്ത്ത് 14 ആണ് എടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും 1.5 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് പോകും. ഇപ്പോൾ ഞാൻ സ്ലീവൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഫോൾഡഡ് സ്ലീവ്സ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ സ്ലീവ് സാധാരണ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതിങ്ങനെ മടക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത പോലെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ പീസ് ഞാൻ എടുത്തിരിക്കുന്നത്. വീതി ഞാൻ എടുത്തിരിക്കുന്നത് 4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ച് വീതി എടുക്കുമ്പോൾ നമുക്ക് 2 ഇഞ്ച് വീതിയുള്ള പട്ടയാണ് കിട്ടുക സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. ലെങ്ത്ത് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു 4 പീസ്, ഇത്രയും വലിപ്പമുള്ള 4 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് കട്ട് ചെയ്തെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ മടക്കിയിട്ട് ഇതേ രീതിയിൽ മടക്കിയിട്ട് നമുക്ക് എത്രയാണ് വീതി വേണ്ടേ അത്രയും വീതിയിലാക്കിയിട്ട് ഇവിടെ നമ്മൾ മടക്കി വെച്ച ശേഷം ഇങ്ങനെ ബാൻഡ് വെച്ച് കൊടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ പീസ് എടുക്കുന്നത്. അപ്പോൾ ഈ പീസിന് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ക്യാൻവാസിൻ്റെ 2 പേപ്പർ ഇതേ വീതിയിൽ, ഇതിപ്പോൾ 1 ഇഞ്ച് വീതി ഇല്ല, 3/4 ഇഞ്ച് വീതിയുള്ള ക്യാൻവാസിൻ്റെ പേപ്പറാണിത്. അത് ഇങ്ങനെ മടക്കിയിട്ട് ഇത് തയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ലീവിൻ്റെ, ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ലീവ്, രണ്ട് സ്ലീവ് ഉണ്ട്. ഒരു സ്ലീവ് എടുക്കുക, അതിൻ്റെ അരിക്ക് ഭാഗത്തായിട്ട് ഇതിൽ നിന്നൊരു പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കണമെന്ന് ഞാൻ കാണിക്കാം. ഇത് ആദ്യം ഈ പീസ് രണ്ടായിട്ട് മടക്കുക, അതിനുശേഷം ഇതിൻ്റെ ചീത്ത വശത്ത്, നല്ല വശത്തല്ല ചീത്ത വശത്ത് വെച്ച് കൊടുക്കുക. ഞാൻ ചീത്ത വശത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് തയ്യൽ തുമ്പിട്ട് 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ തയ്യൽ തുമ്പിട്ടിട്ട് അത് തയ്ച്ചെടുക്കാം. ഇപ്പം ഞാൻ 1/4 ഇഞ്ച് വീതി കൊടുത്തിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്ത പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് ഈ പീസിലാവുന്നില്ല, ഈ തയ്യൽ തുമ്പിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ അത് പുറത്തേക്ക് നിൽക്കില്ല. പിന്നെ ഇത് തേരുഭാഗമായതുകൊണ്ട് നൂലും അലന്നു പോവില്ല. ഇപ്പം നമ്മൾ അരിക് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഫോൾഡ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഇതിന് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെ ചെറിയൊരു ഫോൾഡ് ചെയ്ത് നമ്മൾ എത്രയാണ് വീതി വേണ്ടത്. ഇതിപ്പോൾ ഞാൻ 2 ഇഞ്ച് വീതിയുള്ള ഫോൾഡാണ് വേണ്ടത്. ഇപ്പോൾ 1 ഇഞ്ച് വീതിയിൽ ഇപ്പോൾ ഫോൾഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ നടുക്കൊരു ബാൻഡ് വെച്ച് കൊടുക്കണം. ഈ പീസ് ഇതേപോലെ 3/4 ഇഞ്ച് വീതിയിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ 2 ക്ലോത്ത്, അപ്പോൾ ആദ്യം ഇങ്ങനെ നല്ല വശവും അല്ലേ, 2 പീസുകളുടെ നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. എന്നാൽ എന്നിട്ട് ക്യാൻവാസിൻ്റെ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇതിൻ്റെ അരികത്ത് കൂടെ സ്ക്വയർ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് മറിച്ചിടാനുള്ളതാണ്. ഇതുപോലെ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്കത് നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ച സ്ലീവ്സിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. അത് ശേഷം പീസ് ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. അതിന് ശേഷം ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ബട്ടൺ ഒന്ന് തുന്നി കൊടുക്കുക. ഇവിടെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മീത് ബട്ടൺ തുന്നി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ചെറിയൊരു ഡെക്കറേറ്റീവ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ്. അതിന് ശേഷം നമുക്ക് ഈ സ്ലീവ്സ് വെച്ച് കൊടുക്കാം.
പിന്നെ തുമ്പ് ഭാഗം കറക്റ്റായിട്ട്, ഏതാണോ അപ്പുള്ള ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഈ ഭാഗം വെക്കുക. നമ്മളിവിടെ ഒരു ബട്ടൻ്റെ ഗ്യാപ്പാണ് ഈ സ്ലീവിൻ്റെ മുകളിലേക്ക് ഇടേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങോട്ടേക്ക് മടക്കി വെക്കുക, ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇതാ ഫോൾഡർ സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട്. ബാൻഡിൻ്റെ ഇവിടെ ഞാൻ ചെറിയ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബട്ടനും കൂടി വെച്ച് കൊടുക്കാം. ഉണ്ട്, അപ്പോൾ നമ്മുടെ സ്ലീവ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ ആം ഹോളായിട്ട് ജോയിൻ ചെയ്തിരിക്കേണ്ട ജോലിയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവ്സിനും ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗം വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.